ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വെൽക്കം ബാക്ക് പറയാനുള്ള അവസ്ഥയിലല്ല ഞാൻ ശരിക്കും. ഭയങ്കര ഒരു സീരിയസ് അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ മാത്രം എനിക്ക് സഹായിക്കാനായിട്ടുള്ളൂ, സഹായിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഞാനിപ്പോൾ ശരിക്കും ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങളെക്കൊണ്ട് മാത്രമേ എന്നെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ ഗൈസ്. നിങ്ങളെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്താലേ നടക്കുകയുള്ളൂ ഈ കാര്യം ഗൈസ്. എന്തോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൻ്റെ ബന്ധപ്പെടുത്തിയുള്ളൊരു കാര്യമാണ് ഗൈസ്. ഭയങ്കര അത്യാവശ്യം ഞാൻ മിക്കവാറും എന്താണ് പറയേണ്ടത്, അക്കൗണ്ട് പോകാനുള്ളൊരു ചാൻസ് ആയിട്ട് നിൽക്കണം ഞാനിപ്പോൾ. അമ്മാതിരി പ്രശ്നത്തിൽ എന്താണ് പെട്ടെടുക്കുകയാണ് ഗൈസ്. നിങ്ങളെക്കൊണ്ട് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇനി എത്ര ദിവസം എൻ്റെ അടുത്ത് ഈ അക്കൗണ്ട് ഉണ്ടാവുമെന്ന്, അതായത് എൻ്റെ ബോസ് റൈഡർ അക്കൗണ്ട് എന്ന് പറയുന്നത് 71 ലെവൽ ഗൈസ്. എൻ്റെ 3 വർഷത്തെ കഷ്ടപ്പാടാണ് അക്കൗണ്ട്. അത് മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു എനിക്ക് തോന്നുന്നത് ഗൈസ്. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുക ഗൈസ്. അപ്പോൾ ഞാൻ കാര്യം എന്താണെന്നുള്ളത് പറയാം. എന്താ സംഭവിച്ചെന്ന്, ഞാൻ ഏകദേശം ഒരു 3.5 മൂന്നര ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീക്ക്ലി മെമ്പർഷിപ്പ് എടുത്തതാണ്. ശരിക്കും ഞാൻ ഒറ്റൊരു വീക്ക്ലി മെമ്പർഷിപ്പ് മാത്രമേ എടുത്തിട്ടുണ്ട് അയാൾ. പക്ഷേ എനിക്കിപ്പോൾ ഏകദേശം 3 വീക്ക്ലി കഴിഞ്ഞു തോന്നുന്നു ഗൈസ്. 3 കൂടുതൽ വീക്ക്ലി മെമ്പർഷിപ്പിൻ്റെ ഡയമണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നുണ്ട്. അതെങ്ങനെ കിട്ടി, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആകെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എനിക്ക് ഒരു വീക്കിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ക്ലെയിം ചെയ്ത് പിന്നെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും ബഗ്ഗെന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ക്ലെയിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നിർത്താണ്ടിങ്ങനെ എനിക്ക് എല്ലാ ദിവസവും ഡയമണ്ട്സും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുക ഗൈസ്. ഇതുവരെ ഈ വീഡിയോ ഇടുന്ന നിമിഷം പോലും ഇപ്പം ഈ ഇന്നൊരു ദിവസം പോലും എനിക്ക് ഡയമണ്ട് കിട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കണം. സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു ഗൈസ്. അതിന് 2 ദിവസം മുമ്പ്, ഈ ഞാൻ വീഡിയോ ഇടുന്ന 2 ദിവസം മുമ്പ് തന്നെ എന്താണ് എനിക്ക്, ഞാൻ കുറേ പേരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ നീ പ്ലേ സ്റ്റോറിൽ ചെന്ന് നോക്കിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് എന്താണ് പ്ലേ സ്റ്റോറിലൊരു ഇത് വന്ന് കിടക്കുന്നുണ്ട്, എന്താ പറയേണ്ടത്, നിങ്ങളുടെ ഇത് ഡിസ്ബാലൻസ് ആയി കിടക്കുവാണെന്നും പറഞ്ഞുകൊണ്ട്, എന്താണ് ഗറീനെ ബന്ധപ്പെടുത്തി എന്തോ കാര്യം ഡിസ്ബാൻഡായി കിടക്കുമെന്ന് പറഞ്ഞ് അതിനകത്ത് മെസ്സേജ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആ സാധനം എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അത് സാധനം ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് ഡയമണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വീക്കിൽ അവസാനിക്കുന്നത് കൂടെ ഈ ഒരു വീക്കിൽ ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ മിക്കവാറും കഴിയുമ്പോഴത്തേക്കും അക്കൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഈ വീക്കിൽ കഴിയുമ്പോഴത്തേക്കും എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് മിക്കവാറും ഉറപ്പിച്ച് പറയുകയാണ് ഗൈസ്, മിക്കവാറും അക്കൗണ്ട് പോകും. അമ്മാതിരി അവസ്ഥയിൽ പെട്ടുകിടക്കും. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും. നിങ്ങളെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ പോലും ഗൈസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്ക് ചിലപ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റും. കാരണം ഇത് എനിക്ക് മാത്രം പറ്റുന്ന കുഴപ്പമല്ല, ഇത് ഇതുപോലെ തന്നെ കുറേ ആൾക്ക് ഈയിടെ തുടങ്ങിയ പ്രശ്നമല്ല ഗൈസ്, കുറേ നാളുകൾ കൊണ്ട് തുടങ്ങിയൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കിലൊക്കെ ഈ പ്രശ്നം പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആർക്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജും കാര്യങ്ങളൊന്നും അയക്കും ഗൈസ്. ശരിക്കും ഞാൻ ഈയിടെ ആയിട്ടാണ് വീക്കിലിയും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയത്. ഇതിന് മുന്നേക്ക് ഞാൻ എന്തെങ്കിലും എടുക്കണമെങ്കിൽ തന്നെ ഞാൻ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ടിരുന്നത്. ആകെ രണ്ടോ മൂന്നോ വീക്കിലി അങ്ങോട്ട് എടുത്തിട്ടുള്ളു ഗൈസ്. അതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പം പറ്റിയേക്കുന്നത്. ഇത് ഏകദേശം 1.5-2 വർഷമായിട്ടോ ഈ കുഴപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറേ പേര് എനിക്ക് ഈ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ലൈവിലും അത് എല്ലായിടത്തും എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ബ്രോ എനിക്ക് എൻ്റെ അക്കൗണ്ട് സസ്പെൻഡായി, തിരിച്ച് കിട്ടുമില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഗൈസ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം എൻ്റെ അക്കൗണ്ട് പോകുന്നുള്ളൊരു പേടി ഗൈസ്. 3 വർഷം ഗൈസ് എന്നാണ് നിർത്താണ്ട് കളിച്ചൊരു ഗെയിമാണ്. വീട്ടിൽ നിന്ന് ഇവിടുന്ന് എല്ലാം ഉള്ള പ്രശ്നമായിട്ട് പോലും ഞാൻ ഇത്രയും എൻ്റെ പൊന്നു പോലെ നോക്കിക്കൊണ്ടിരുന്ന അക്കൗണ്ടാണ് ഗൈസ്. ഇതെൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ള ശരിക്കും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു സഹായിക്കാനായിട്ട്. ഗൈസ് നിങ്ങളൊരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. നമ്മളൊരു കൊച്ചിനെ വളർത്തുന്ന പോലെയാണ് നമ്മുടെ അക്കൗണ്ട് നമ്മൾ വളർത്തുന്നത്. നമ്മളൊരു ന്യൂ അക്കൗണ്ടിൽ നിന്ന് തുടങ്ങി ഇത്രയും സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇത്രയും വലുതാക്കി എടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് 0 to 71 ലെവലെന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. അത് നമ്മൾ നിർത്താണ്ട് ഇത്ര ആക്കിയെടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. ഒരു നിമിഷം ഇതിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഗൈസ്. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും ഗൈസ് നിനക്ക് യൂട്യൂബിൽ നിന്ന് റീച്ചും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീഴും, കുറേ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള ഇതിന് വേണ്ടിയിട്ടല്ലേ നീ കിടന്ന് കാട്ടണത് ഗൈസ്. ഇത് ഞാൻ ശരിക്കും സത്യമായിട്ട് പറയുകയാണ് ഗൈസ്, ഉറപ്പിച്ച് വേണേൽ പറയാം ഗൈസ്. ഞാനിത് ഇത്ര നിങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്, ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. കുറേ പേരുടെ അടുത്ത് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അവസാനം എനിക്കിത് യൂട്യൂബിലിടാണ്ട് ഗൈസ് ഇടാണ്ട് പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഒരു കള്ളത്തരം കാര്യങ്ങളൊക്കെ ഒന്നും കാണിച്ചിട്ടല്ല ഇത്. അല്ലാണ്ട് ഞാൻ ഫയലും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല ഗൈസ്. ആകെ ഞാൻ ആകെ ഒരു വീക്കിൽ എടുത്തിട്ടുള്ളൂ ഇതിന്. അതിനിപ്പോൾ എനിക്ക് കുറേ കിട്ടിക്കൊണ്ടിരിക്കുക ഡയമണ്ട്. ഇനിയും ഏകദേശം 200 ഡയമണ്ടോളം കിട്ടും. കിട്ടിക്കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഞാനൊരു ഫേക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല.
എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ഗൈസ്, എൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഗൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്തേക്കണം. ഇപ്പം ഞാൻ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്ത്, എന്നിട്ടും എനിക്ക് ഡയമണ്ട് കാര്യങ്ങളും 200 ഡയമണ്ടാണ് 150 ഡയമണ്ട്. നാളെ കൂടെ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ 150 ഡയമണ്ട് എനിക്ക് ഇനിയും കിട്ടാനായിട്ട് എടുക്കുക. പക്ഷേ നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ അവിടെ പോയി നോക്കുമ്പോഴത്തേക്കും ആകെ അല്ല സബ്സ്ക്രിപ്ഷൻ ഓഫായി കിടക്കുവാണ് ഗൈസ്. അതായത് ഞാൻ പർച്ചേസ് ചെയ്യാണ്ടും എനിക്ക് ഇവിടെ നിന്ന് ഡയമണ്ട് കിട്ടുന്നതിനനുസരിച്ച് അപ്പം ആലോചിച്ച് നോക്കാം ഗൈസ്. എന്തായാലും അപ്പം എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ആകുന്നത്. എനിക്കറിയില്ല കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യം. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ പറ്റണത് ഗൈസ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കുറേ മിസ്റ്റേക്സ്, ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിറയെ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാകും ഗൈസ്. അതെല്ലാം ടെൻഷൻ കാരണമാണ്. അക്കൗണ്ട് കയ്യിൽ നിന്ന് പോകേണ്ടിരിക്കുക ഒറ്റൊരു ഇതിൽ മാത്രമാണ് ഗൈസ്. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളായിട്ടാണ് ഇത്രയും മിസ്റ്റേക്സും കാര്യങ്ങളും. എന്താ പറയേണ്ടതെന്നുള്ള പോലും എനിക്കറിയില്ല. എങ്ങനെയും അക്കൗണ്ട് തിരിച്ച് കിട്ടണം, അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനും ഇതേ സംഭവം നടന്നു. അപ്പോൾ അവനെന്തോ 4 ദിവസം കഴിയുമ്പോൾ തിരിച്ച് കിട്ടുമെന്ന് പറയണുണ്ട്. അവൻ്റെ അക്കൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ അതുപോലെ ആവുമെന്നുള്ളൊരു പേടി കാരണമാണ് ഗൈസ്. ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിന് ലിങ്ക് തരാം ഗൈസ്, എൻ്റെ സ്വന്തം വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം ഗൈസ്. പേഴ്സണലായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാം, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് തിരിച്ച് കിട്ടിയെങ്കിൽ അത് എന്തെങ്കിലും അറിയാമെന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത് ഗൈസ്. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ.